ആരോഗ്യ ഹോമിയോ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഇലാജ് ലാബിന് സമീപം കാളികാവ് റോഡ് വണ്ടൂർ. സഹോദര സ്ഥാപനം അരീക്കോട് റോഡ് ഒതായി. ആരോഗ്യ ഹോമിയോ വിശ്വസ്തം ഫലപ്രദം. Grace Public School and WIC English Medium High School, WIC Campus, Vandoor. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി ഒരു ജൈവ പാർക്ക് നിർമ്മിച്ച് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത്. PMKSY പദ്ധതിയിൽ ജൈവ വൈവിധ്യ പദ്ധതികൾ ഒരുക്കിയെന്ന അവകാശവാദവുമായി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത്. മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ 7 നീർത്തട പ്രദേശങ്ങളിലാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ തുവ്വൂർ, കാളികാവ് ഗ്രാമപഞ്ചായത്തുകളിലെ ചില പ്രദേശങ്ങളും ഈ നീർത്തടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 7 നീർത്തടങ്ങളിലായി 7,799 ഹെക്ടർ സ്ഥലത്താണ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഉൽപാദന മേഖല, സൂക്ഷ്മ സംരംഭങ്ങൾ, ജീവനോപാധി പ്രവർത്തനങ്ങൾ, പ്രകൃതി വിഭവ പരിപാലന പ്രവൃത്തികൾ, വിവര വിദ്യാഭ്യാസ ആശയവിനിമയം തുടങ്ങിയ മേഖലകളിലാണ് പ്രവൃത്തികൾ നടന്നത്. കഴിഞ്ഞ വർഷം രാജ്യ ബോർഡും അതിനു മുമ്പുള്ള ബോർഡൊക്കെ തന്നെ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു സ്കീമായിരുന്നു. പക്ഷേ ഈ നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡും ആ ബോർഡിലുള്ള ആ പ്രദേശത്തെ ജനപ്രതികളായിട്ടുള്ള എൻ എ മുബാറക്കും ശിവശങ്കറിനും ഒക്കെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആസ്തികളും അതുപോലെ തന്നെ നിരവധി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങേയറ്റം എല്ലാവരും അങ്ങേയറ്റം താല്പര്യപ്പെടുത്തുകൊണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ തന്നെ നിരവധി കോടിക്കണക്കിന് രൂപ ഏകദേശം നമുക്കിവിടെ 7-7.5 കോടി പ്രാവർത്തികമാക്കി ചെലവഴിച്ചു കഴിഞ്ഞു വിവിധ പദ്ധതികൾ. ആ പദ്ധതികളിൽ ഇവിടെ പിന്നെ മണ്ണ് സംരക്ഷണമുണ്ട്, കുളം നിർമ്മാണം, 6 കുളം നമ്മുടെ പിന്നെ മേഖലയിൽ നിർമ്മിച്ചു, അതുപോലെ തന്നെ ജൈവവള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പിന്നെ 228 പശുക്കളെ, പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള പശുക്കളെ പിന്നെ വിതരണം ചെയ്തു. 25 കേന്ദ്രങ്ങളിൽ മിയാവാക്കി നമ്മളിവിടെ പ്രാവർത്തികമാക്കി. അങ്ങനെ നിരവധി ഈ മേഖലകളിലൊക്കെ തന്നെ നിരവധി പദ്ധതികൾ. ഇപ്പോൾ ഏറ്റവും വാർത്ത ജില്ലയിലും സംസ്ഥാനത്തുമാകുന്നവിടെ നമ്മുടെ പോരൂർ പഞ്ചായത്തിലെ നമ്മുടെ കാവുകുളം വളരെ ഇതാണ്. അതേപോലെ തന്നെ അപ്പുറത്തുള്ള പാർക്ക്. നീർത്തട പ്രദേശങ്ങളിൽ 1,700 കിണർ റീചാർജുകൾ, 6 കുളങ്ങൾ, 4 കിണറുകൾ, 120 ചെക്ക് ഡാമുകളും അതിന്റെ പാർശ്വഭിത്തി സംരക്ഷണവും, 228 പശുക്കൾ, 160 ആടുകൾ, 7,851 കോഴികൾ, 25 മിയാവാക്കികളും, ജൈവ വൈവിധ്യ പാർക്ക്, മണ്ണ്, ഭൂജല സംരക്ഷണം, ബോധവൽക്കരണ ചുമർചിത്രങ്ങൾ എന്നിവയാണ് പ്രധാനമായും നടപ്പിലാക്കിയ പദ്ധതികൾ. ഇതിൽ പോരൂർ ഗ്രാമപഞ്ചായത്തിലെ ഉറവൻകുഴിയിലെ 50 സെന്റ് സ്ഥലത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച കാവുകുളം, പട്ടണം കൊണ്ട് ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച ജൈവ വൈവിധ്യ പാർക്ക്, കിണർ റീചാർജുകൾ എന്നിവയാണ് ആകർഷണീയ പദ്ധതികൾ. ഏകദേശം 25 സ്ഥലങ്ങളിൽ പോരൂർ AUP സ്കൂള്, പാണ്ടിക്കാട് LP സ്കൂള്, ചെറുകോടിൻ്റെ എടപ്പളം നീർത്തടത്തിൻ്റെ ഭാഗമായ പല സ്ഥലങ്ങളിലായി. ഒരു വളരെ പ്രത്യേകത, ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ശ്രദ്ധിച്ച ഒരു വിഷയം, ഇതിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മിയാവാക്കി കാടിറങ്ങി വന്ന ഒരു ആദിവാസി കുടുംബത്തിന് 1,50,000 രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള മിയാവാക്കി ഞങ്ങളുടെ പോരൂർ പഞ്ചായത്തിൽ നടപ്പാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അങ്ങനെ 25 മിയാവാക്കി വനവൽക്കരണം നടത്തി. ഏകദേശം 40 ലക്ഷം രൂപ ചെലവിൽ ഈ പദ്ധതി പ്രകാരം ഇന്ന് വരെ നടന്നതിൽ കേരളത്തിലെ ഒരു ബ്ലോക്കിലും നടക്കാത്ത രൂപത്തിൽ 40 ലക്ഷം രൂപ ചെലവിൽ ചെലവഴിച്ചുകൊണ്ട് കാവുകളം പുനരുദ്ധാരണ പ്രവർത്തനം നടത്തി വളരെ മനോഹരമായി ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു. 7.5 കോടിയോളം രൂപ ഈ പദ്ധതിയിൽ വിവിധ ഘട്ടങ്ങളിലായി ചിലവഴിച്ചിട്ടുണ്ടെന്നും പദ്ധതികൾ നാടിന് സമർപ്പിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണെന്നും അധികൃതർ വ്യക്തമാക്കി. ജൈവ ഉദ്യാന പാർക്ക് MP രാഹുൽ ഗാന്ധി നാടിന് സമർപ്പിക്കും. WVision News, വണ്ടൂർ. ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും DRC കർഷകർക്ക് ലഭിക്കുന്നു. NRH റബ്ബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്, പൂക്കോട്ടും പാടം,